നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ മണ്ണുകുത്തി ജയതാരകം നമ്മുടെ പ്രിയ നടൻ ജയേട്ടൻ്റെ ബസ് സ്റ്റോപ്പിനുള്ളിലാണ്. ഒരുപാട് നാളായി ഇവിടെ വരണം വരണമെന്ന് ആഗ്രഹിച്ചിട്ട്, എന്നാൽ ഇന്നാണ് എനിക്കിവിടെ വരാനുള്ളൊരു അവസരം കിട്ടിയത്. എന്നെ അത്ഭുതപ്പെടുത്തി ഞാനിതിനകത്ത് കയറി. സത്യം പറഞ്ഞ ജയേട്ടൻ്റെ ഒട്ടുമിക്ക സിനിമകളും അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവും സിനിമയിലെ ഒരുപാട് മുഹൂർത്തങ്ങളും അദ്ദേഹത്തിൻ്റെ ഫോട്ടോകളും ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ അവർ ഈ തൃശ്ശൂർ മണ്ണുകുത്തിയിലെ ജയതാരകം ബസ് സ്റ്റോപ്പിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ജയനാരാധകൻ എന്ന നിലയിൽ ഞാൻ ഏറെ അഭിമാനിക്കുന്ന ഒരു നിമിഷമാണ്. ജയിൽ സാർ സ്മാരക സമിതി രൂപീകരിച്ച ഒരു ജയിൽ സാറിന് വേണ്ടി രൂപീകരിച്ച സ്മാരകം ഇത് ബസ് സ്റ്റോപ്പായിട്ട് 591 റൂട്ടിലാണ് നിലകൊള്ളുന്നത്. ഓഗസ്റ്റ് മാസത്തിലാണ് ഇതിൻ്റെ ഉദ്ഘാടനം. ബഹുമാനപ്പെട്ട മേയറും സംഘവും തമ്മിൽ സംഘം തമ്മിൽ ആണ് അവർ ഉദ്ഘാടനം ചെയ്തത്. ജയത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ സിനിമാചരിത്രത്തിൽ വലിയൊരു പങ്ക് വഹിച്ച മലയാള സിനിമയല്ല, ഇന്ത്യൻ സിനിമയുടെ തന്നെ ഒരു ഇന്ത്യൻ സിനിമയെ ഇന്ത്യൻ സിനിമയിൽ തന്നെ പങ്ക് വഹിച്ച ഒരു നാട്ടിൽ കൂടിയാണ് ലോകോത്തര ജീവിച്ചിരുന്നെങ്കിൽ ലോകോത്തര സിനിമകളിൽ അറിയപ്പെടുന്ന ഒരു നടൻ കൂടിയാണ് ജയൻ. ലോകം എക്കാലത്തും മലയാളികൾക്ക് നമസ്കാരം. ഞാൻ അനന്ത്. ഞാനിപ്പോൾ നിൽക്കുന്നത് തൃശ്ശൂർ ജയതാരകം ബസ് സ്റ്റോപ്പിനകത്താണ്. അതായത് നമ്മുടെ പ്രിയപ്പെട്ട മഹാനടൻ ജയേട്ടൻ്റെ ജയതാരകം ബസ് സ്റ്റോപ്പ്. ഒരുപാട് നാളായി ഈ ബസ് സ്റ്റോപ്പിൽ വരണമെന്നാണ്, എന്നാൽ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത്. മരിച്ചിട്ട് 43 വർഷം കഴിഞ്ഞു, എന്നിട്ടും അദ്ദേഹത്തിന് ആരാധകരുണ്ടാവുകയും അദ്ദേഹത്തിന് കേരളത്തിൽ അങ്ങോളം നിന്നോളം സ്മാരകങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. ആദ്യം കൊല്ലം അദ്ദേഹം ജനിച്ച വീടിൻ്റെ അടുത്ത് കൊല്ലം ചേവള്ളിയിൽ അദ്ദേഹത്തിൻ്റെ സ്മാരക പദ്ധതി ഉണ്ടാവുകയും ക്ലബ് ഉണ്ടാവുകയും അതിനുശേഷം തൃശ്ശൂർ ജയതാര ബസ് സ്റ്റോപ്പ് ഉണ്ടാവുകയും കേരളത്തിൽ അങ്ങോളം നിന്നോളം എന്താണ് പറയുന്നത് ഫാൻസ് ക്ലബ്ബുകൾ മരണപ്പെട്ടു പോയൊരു നടൻ, അത് 43 വർഷം കഴിഞ്ഞ് ഒരു താരത്തിന് ഫാൻസ് ക്ലബ്ബ് വെച്ചിട്ടുണ്ടാവുക. ലോകത്ത് ഒരു നടനും ഇത്രയും വലിയൊരു മഹാഭാരത ഉണ്ടാകാനില്ല ഉള്ളത് ബ്രൂസ് ലീക്കാണ്. അത് ഇന്ത്യൻ നടനുമല്ല, ഇന്ത്യയിൽ ജയിച്ചാണ് ഈ ഒരു ബഹുമതി. ഇനി അദ്ദേഹത്തിന് നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാം. അതായത് അദ്ദേഹത്തിനെ പുനരാവിഷ്കരിച്ച് മലയാള സിനിമയിലേക്ക് വീണ്ടും നോക്കണം. ആ സിനിമ 100, 200, 500 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന കാര്യം ഉറപ്പാണ്. സ്നേഹത്തോടെ ആനന്ദി. മരിച്ച് മണ്ണടിഞ്ഞിട്ടും 43 വർഷം കഴിഞ്ഞിട്ടും ഇത്രയും യുവാക്കൾ അദ്ദേഹം മരിച്ച ശേഷം ജനിച്ച യുവാക്കൾ പോലും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ടെങ്കിൽ, അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഇന്ന് എത്ര ഫാൻ ബേസ് ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യയിൽ മൊത്തം 28 സ്റ്റേറ്റ് ഉണ്ട്. 28 സ്റ്റേറ്റ് ഒരു പക്ഷേ എല്ലാ ഒരുവിധ ഭാഷകളിൽ അദ്ദേഹം അഭിനയിക്കാൻ സാധ്യതയുണ്ട്. കാരണം അദ്ദേഹത്തിന് ഹിന്ദി, തമിഴ്, തെലുങ്ക്, അദ്ദേഹം വർക്ക് ചെയ്തത് നാവിലായതുകൊണ്ട് തന്നെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകൾ കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് അനായാസകരമായി കഴിയുമായി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ബംഗാളും ആസാമീസും ഇതുപോലെ നമ്മുടെ സത്യജിത്ത് റേയുടെ ചിത്രത്തിൽ അഭിനയിക്കാൻ സാധ്യത ഏറിയ നടൻ തന്നെയാണ്. സത്യജിത്ത് റേയുടെ ചിത്രങ്ങൾ ഞാൻ പറയേണ്ട ആവശ്യമില്ല. ലോക ഓസ്കാർ ലെവലിൻ്റെ പോലെ സംവിധാനം കൂടിയാണ് അദ്ദേഹം. ഒരുപക്ഷെ ജീവിച്ചിരുന്നെങ്കിൽ അദ്ദേഹത്തിന് അതിൽ അഭിനയിക്കാനുള്ള സാധ്യത ലഭിക്കുമായിരുന്നു. കാരണം ഒരു 6 വർഷം കൊണ്ട് മലയാള സിനിമയിൽ ഒരു കൊടുങ്കാറ്റ് പോലെ വന്ന് ഒരു കോഴിയാട്ടത്തെ സംബന്ധിച്ചപ്പോൾ അത് വെറും 6 വർഷം കൊണ്ട് ഒരു സിനിമാ നടനെ പോലും
അതിനു മുമ്പോ അതിനുശേഷമോ ഇങ്ങനെ ഒരു ബഹുമതി കിട്ടിയിട്ടില്ല. കുറച്ച് കാലം കൂടി അദ്ദേഹം ജീവിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓസ്കാർ ലെവൽ വരെയുള്ള ചിത്രങ്ങൾ അഭിനയിക്കാൻ, ഓസ്കാർ ലെവലല്ല ഓസ്കാർ നേടുമായിരുന്നു, വളരെയധികം സാധ്യത കൽപ്പിക്കപ്പെടുന്ന നടനായിരുന്നു. നമ്മൾ ഒരു കാര്യം വിട്ടുപോയി, പറയാൻ വിട്ടുപോയി, വേറൊന്നുമല്ല, പുള്ളിക്കാരൻ മരിച്ച് 16, 18, 20 വർഷം കഴിഞ്ഞ് ജനിച്ച തലമുറയിലെ ആൾക്കാർ പോലും അദ്ദേഹത്തെ ആരാധിക്കുന്നുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന ആരോമ്പല് പോലും എത്ര 24, 25 വയസ്സ് വരെ ഉള്ളൂ, പുള്ളിക്കാരൻ പോലും കടുത്തൊരു ജൈന ആരാധകനാണ്. ആ പറഞ്ഞു. മമ്മൂട്ടിക്കും മോഹൻലാലിനും ലഭിക്കാത്ത ഫാൻ ബേസ് വരെ അദ്ദേഹത്തിന് ജീവിച്ചിരുന്നെങ്കിൽ ഉണ്ടായിരുന്നു. നമ്മളൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ പഴയ MGR ഇപ്പോഴത്തെ രജനീകാന്തിന്റെയും ഫാൻ ബേസ് വെച്ച് നോക്കിയാൽ അദ്ദേഹത്തിന്റെ ആരാധന എങ്ങനെയാണ്? അമിതാഭ് ബച്ചൻ റേഞ്ച് വരെയുള്ള നടക്കുകയാണ് അദ്ദേഹം, ഉറപ്പായിട്ടും അമിതാഭ് ബച്ചൻ മുകളിലോ നടക്കുകയാണ്. പക്ഷെ വിധി അദ്ദേഹത്തിന് അധികം ഐസ് കൊടുക്കില്ല, അത് കാലം കാത്തി വെച്ചത് അങ്ങനെയായിരിക്കാം. അതായിരിക്കാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ ജയതാരകം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചവരുടെ കഠിനാധ്വാനമാണ്. ഒരുപാട് വർഷങ്ങളുടെ അധ്വാന ഫലമാണ് അവർ ഈ ജയതാരകം എന്ന് പറയുന്ന ബസ് സ്റ്റോപ്പ് നിർമ്മിച്ചത്. എത്ര പറഞ്ഞാലും അവർക്കൊരു ഹാൻഡ് ഷേക്ക് കൊടുത്തേ പറ്റൂ. ഇത് നിർമ്മിച്ച ഒരുപാട് പേരെ എനിക്കറിയാം, ഉദ്ഘാടനത്തിന് എന്നെ വിളിച്ചതാണ്, പക്ഷേ എനിക്ക് വരാൻ പറ്റിയില്ല. ഒരിക്കൽ കൂടി പറയുന്നു, ജയൻ ഫാൻസ് എന്നതിൽ നിങ്ങളോട് ഞാൻ നന്ദി പറയാണ്. താങ്ക് യു. ഇതാണ് ജയേട്ടൻ്റെ സ്വന്തം നെപ്പോളിയൻ. സത്യം പറഞ്ഞാൽ ഈ കുതിര ഒരു മനുഷ്യന് മുമ്പിലും തലകുലിക്കില്ലായിരുന്നു. എന്നാൽ ജയൻ സാറിന് മുമ്പിൽ അങ്ങാടി സോറി ജയൻ സാറിൻ്റെ മുമ്പിൽ നെപ്പോളിയൻ എന്ന് പറയുന്ന ഈ കുതിര തലകുലിച്ചു. പക്ഷേ 2 വർഷം എന്തോ, ജയൻ സാർ മരിച്ച 2 വർഷം എന്തോ കഴിഞ്ഞപ്പം നെപ്പോളിയനും മരിച്ചത്. കാരണം ഇവരെ മുൻപ് ആത്മബന്ധം അനായാസമായി കൈകാര്യം ചെയ്യുന്ന ഒരു നട പോലും ജയൻ സാറിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല. കുതിരയെ കൈകാര്യം ചെയ്യുന്നത് പ്രത്യേകിച്ച് നെപ്പോളിയൻ എന്ന് പറയുന്നത് ഈ ഫോട്ടോയിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാകും. ആ അതാണ് ഈ കുതിര ജയൻ സാറിന് മുമ്പ് മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ. ഈ കുതിര മാത്രമല്ല അപകടകാരി ഒരു കുതിരയാണ്. അതാണ് അദ്ദേഹം ഒരു കാര്യം ഇവിടെ പറയാനുണ്ടായിരുന്നു. ഏത് മൃഗത്തെയും അനായാസമായി ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. വേറെ ഒന്നുമല്ല, ചരിത്ര വേഷങ്ങൾ ജയൻ സാറിനല്ലാതെ വേറെ ഒരു നടനും ചേരില്ലെന്നതാണ് സത്യം. അത് മറ്റേ കണ്ണപ്പനുള്ളില്ലായിരുന്നു, തച്ചവിളി അമ്പു, കടത്തനാട്ട് മാക്കം, അതിലെ വേഷങ്ങൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ മാമാങ്കത്തിലേക്ക് ഒരു പറയാതിരിക്കുന്നതാണ് വേറെ. ആ സിംഹത്വമായിട്ട് മത്സരിച്ചത് ഡൂപ്പില്ലാതെ. പക്ഷേ ആ സിനിമയിലും സിംഹത്തിന്റെ വാലിന്റെ അടി കിട്ടി പുള്ളിക്കാരൻ ICU എന്നുള്ളൊരു വാർത്ത ഉണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ സിംഹമായിട്ട് മത്സരിക്കാൻ പോയെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റില്ല.